നമസ്കാരം ഞാൻ ദീപ്തി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി വകുപ്പുകളായി ഇന്ന് പ്രഖ്യാപനം ടീം പിണറായി സജ്ജം ഇടത് സർക്കാരിലെ സിപിഎം മന്ത്രിമാരുടെ പട്ടികയ്ക്ക് പാർട്ടി സംസ്ഥാന സമിതി ഇന്ന് അംഗീകാരം നൽകും മുഖ്യമന്ത്രി ഉൾപ്പെടെ 19 അംഗ മന്ത്രിസഭയിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ 8 പുതുമുഖങ്ങൾ സിപിഐ മന്ത്രി പട്ടിക ഇന്നാകും എൻസിപിയിലും ജെഡിഎസിലും ചർച്ച തുടരുന്നു എൽഡിഎഫ് മന്ത്രിസഭയിൽ ആഭ്യന്തരം മുഖ്യമന്ത്രി പിണറായിക്ക് തന്നെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് അതേ വകുപ്പ് ലഭിക്കും എ കെ ബാലന് തദ്ദേശ ഭരണവും ജി സുധാകരന് പൊതുമരാമത്തും നൽകാനും ധാരണ മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രിയാകും പുതുമുഖം സി രവീന്ദ്രനാഥ് ആയിരിക്കും പുതിയ വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന് ടൂറിസവും ടി പി രാമകൃഷ്ണന് എക്സൈസും നൽകുന്ന കാര്യത്തിലും പാർട്ടി സംസ്ഥാന സമിതിയിൽ ധാരണ കെ കെ ശൈലജയ്ക്ക് ആരോഗ്യവും കടകംപള്ളി സുരേന്ദ്രന് വൈദ്യുതിയും ലഭിക്കും ഇ പി ജയരാജന് വ്യവസായവും എ സി മൊയ്തീന് സഹകരണവും അതേസമയം ജനതാദൾ എസിൽ നിന്ന് മന്ത്രിയാകുന്നത് മാത്യു ടി തോമസോ കെ കൃഷ്ണൻകുട്ടിയോ എന്ന കാര്യത്തിൽ തീരുമാനം പാർട്ടി ദേശീയ നേതൃത്വത്തിന് എൻ സി പിയിൽ നിന്ന് തോമസ് ചാണ്ടിയോ എ കെ ശശീന്ദ്രനോ എന്നും തീരുമാനമായില്ല മന്ത്രിസ്ഥാനമില്ലാത്തത് ഓരോ അംഗം വീതമുള്ള 3 ഘടകകക്ഷികൾക്ക് പഴിചാരിയും പോരടിച്ചും തോൽവിയെ ചൊല്ലി ഉൾപോരിന് മൂർച്ച കൂട്ടി ഇന്ന് കെ പി സി സി നിർവാഹക സമിതിയും നാളെ യു ഡി എഫ് നേതൃയോഗവും കനത്ത പരാജയത്തിന് കാരണം തിരിയുന്ന യോഗങ്ങൾ പരസ്യമായ പഴിചാരലിൽ കലുഷമാകും തോൽവിക്ക് കാരണം പാർട്ടി നേതാക്കൾ തന്നെയെന്ന ആക്ഷേപവുമായി കൂടുതൽ പേർ അഴിമതി ആരോപണങ്ങളും സർക്കാരിന്റെ വിവാദ തീരുമാനങ്ങളും തോൽവിക്ക് വഴിവച്ചു എന്ന് വിലയിരുത്തൽ യു ഡി എഫ് വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിക്ക് ലഭിച്ചതായും ആക്ഷേപം നേതാക്കൾ വോട്ട് മറിച്ചെന്ന ആരോപണം അന്വേഷിക്കാൻ ഉപസമിതി വന്നേക്കും തോൽവിക്ക് കാരണം സർക്കാരും പാർട്ടിയും എന്ന് കുറ്റപ്പെടുത്തി ജോസഫ് വാഴയ്ക്കനും വി ഡി സതീശനും ചതിച്ചത് ജില്ലാ നേതാക്കളെന്ന പരാതിയുമായി പത്മജയും കെ സുധാകരനും കെ ശിവദാസൻ നായരും തോറ്റതിന്റെ ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ടെന്ന പതിവ് ന്യായത്തിൽ ഉമ്മൻചാണ്ടി വീണ്ടും വാനവിജയം ബഹിരാകാശ ജയങ്ങളുടെ തുടർച്ചയിൽ മറ്റൊരു തിളക്കം കൂടി ചേർത്ത ISRO ഇന്ത്യയുടെ ആദ്യ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന് പരീക്ഷണ ജയം രാവിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തൊടുത്തുവിട്ട RLV-TD വിക്ഷേപണം ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ നാഴികകല്ലെന്ന് ISRO വിമാനം പോലെ ചിറകുള്ളതും ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച ശേഷം ഭൂമിയിൽ തിരികെ ഇറക്കുന്നതുമായ വിക്ഷേപണ വാഹനമാണ് ഇന്ത്യ ഇന്ന് പരീക്ഷിച്ച RLV-TD പൂർണ്ണ തോതിലുള്ള വിക്ഷേപണം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് 2030ൽ ഉപഗ്രഹ വിക്ഷേപണ ചെലവ് 1/10 കുറയ്ക്കുന്നതാണ് പുനരുപയോഗ വാഹനങ്ങൾ വിക്ഷേപണശേഷം RLV-TD വിജയകരമായി തിരിച്ചിറങ്ങിയത് ബംഗാൾ ഉൾക്കടലിലെ സാങ്കല്പിക റൺവേയിൽ 95 കോടി രൂപ ചെലവിട്ട വിക്ഷേപണ വാഹനം ISRO 5 വർഷത്തെ പരിശ്രമ ഫലം പരീക്ഷണ വാഹനത്തിന്റെ 5 ഇരട്ടി വലിപ്പമുള്ളതായിരിക്കും പൂർണ്ണ തോതിലുള്ള യഥാർത്ഥ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ തലൈവിയെ വണങ്ങി തമിഴകം തമിഴ്നാട്ടിൽ ഭരണ തുടർച്ച ലഭിച്ച ജയലളിത മുഖ്യമന്ത്രിയായി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും 29 അംഗ മന്ത്രിസഭയും ജയയ്ക്കൊപ്പം അധികാരമേൽക്കും മദ്രാസ് സർവകലാശാല ഓഡിറ്റോറിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു 98 അംഗങ്ങളുമായി കരുണാനിധിയുടെ DMK പ്രതിപക്ഷ ബെഞ്ചിൽ തുടരും ആഭ്യന്തരം പൊതുഭരണം ഉൾപ്പെടെ ജയലളിതയ്ക്ക് 7 സുപ്രധാന വകുപ്പുകൾ മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന് ധനകാര്യം RB ഉദയകുമാർ റവന്യൂവും ഡോക്ടർ വി സമ്പത്ത് വ്യവസായവും കൈകാര്യം ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 അംഗ നിയമസഭയിൽ 134 സീറ്റുകൾ നേടിയാണ് ജയലളിത തുടർഭരണം ഉറപ്പിച്ചത് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം